ഓണമായി ഇത്തവണ നമുക്ക് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ ആഘോഷക്കാലമാണ്. ഇങ്ങനെയുള്ള സമയത്താണല്ലോ നമ്മൾ പഴയ കാലം, അന്നത്തെ ഓർമ്മകൾ ഒക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരിക. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കിട്ടുകൊണ്ട് രണ്ട് അതിഥികൾ ഇത്തവണ നമുക്കൊപ്പം ഉണ്ട്. അവരുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലേക്ക് നമുക്ക് പോവാം. ഒരു നിമിഷം തരൂ ശരി. എന്നാ പിന്നെ ഇനി കുറച്ച് സമയം നമുക്ക് ഓർമ്മകളും ഓണവിശേഷവും ഒക്കെ ആയിട്ട് അങ്ങോട്ട് കൂടാം. നമ്മുടെ കൂടെ ഒരു സർപ്രൈസ് അതിഥിയും കൂടി ഉണ്ട്. ഇതാ അവിടെ. പ്രേക്ഷകർക്ക് ആകാംക്ഷ ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുക. എന്താണ് ഇപ്പോ ഇവരെ രണ്ടുപേരും കൊണ്ട് ഞാൻ കലാമണ്ഡലത്തിലേക്ക് വന്നത്? ചിലപ്പോ ഒരു സംശയം തോന്നും, അശ്വതി ചേച്ചിയാണോ ഇനിയിപ്പോ സത്യൻ സാറിന്റെ അടുത്ത പടത്തില്? അല്ല, അശ്വതിക്ക് കലാമണ്ഡലത്തിൽ വരാൻ ന്യായമായ കാരണമുണ്ട്. കാര്യം ഡാൻസറാണ്, ഞാൻ എന്തിനാണെന്ന് മാത്രമേ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അതൊന്ന് തുടങ്ങി വെച്ചാൽ നമുക്ക് പതുക്കെ കലാമണ്ഡലമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണുമ്പോ ബാക്കി വർത്തമാനം പറയാം. ആയിക്കോട്ടെ. അതായത് നേരത്തെ ധന്യ എന്റെ അടുത്ത് പറഞ്ഞല്ലോ, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാചകം നമുക്ക് മറക്കാൻ പറ്റാത്ത സംഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു സിനിമ ചെയ്യണം എന്ന് എൻ്റെ അടുത്തൊരു പ്രൊഡ്യൂസർ സീരിയസ് ആയിട്ട് പറഞ്ഞപ്പോൾ, എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ ആരംഭിച്ചത് കലാമണ്ഡലത്തിൽ വെച്ചിട്ടാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നത്. പക്ഷേ ആ സിനിമ പുറംലോകം കണ്ടിട്ടില്ല, ആ സിനിമ പൂർത്തിയായിട്ടില്ല. അപ്പം ചമയം എന്നായിരുന്നു അന്ന് അതിനിട്ട പേര്. അപ്പം മജീന്ദ്രൻ എന്ന് പറയുന്ന സംഭവം എന്നുള്ള സിനിമയുടെ പ്രൊഡ്യൂസറും സൂരജ് ബാബു എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടിയിട്ടാണ്. ഐ വി ശശിയെ കൊണ്ടാണ് എനിക്കന്ന് അഡ്വാൻസ് കഥ ചെയ്തത്. ഭരതേട്ടൻ്റെ സിനിമകളൊക്കെ കണ്ടിട്ട് അതിനോട് ആകർഷണം തോന്നിയിട്ട് ജോൺ പോളും ഞാനും കൂടിയിട്ടാണ് ഈ കഥ പ്ലാൻ ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ കലാമണ്ഡലത്തിൽ വരികയും ഇവിടുത്തെ അന്ന് രാമൻകുട്ടിയാശൻ്റെ കഥകളികൾ കാണുകയും ഗീതാനന്ദനൊക്കെ കുറേ ആളുകളായിട്ട് പരിചയപ്പെടുകയും ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അതായത് കഥകളി പഠിക്കാൻ വരുന്ന രണ്ട് സ്റ്റുഡൻസ് ആയിരുന്നു അല്ലേ വേഷത്തിൽ നമ്മൾ കണക്കാക്കിയിരുന്നത്. അന്നത്തെ നെടുപടി വേണു കമലഹാസനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം കമലഹാസൻ്റെ ഡേറ്റിന് കൺഫ്യൂഷൻ വന്നപ്പോഴാണ് ആദ്യം നിന്ന് പോയത്. അത് പക്ഷേ പിന്നീട് ഒരു ദാരുണമായ രീതിയിൽ ഈ മജീന്ദ്രൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ മരണപ്പെട്ടു പോയി. അങ്ങനെ ആ പടം മുടങ്ങിപ്പോയി. ഞാൻ രാശിയില്ലാത്ത സംവിധായകരാണെന്നുള്ള ഒരു പേരും വന്നു. അങ്ങനെയാണല്ലോ. അതെ. അപ്പൊ കലാമണ്ഡലമായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവിടെ പഴയ കലാമണ്ഡലം. അതെ. ആ അപ്പോഴും കൂത്തപ്പുറത്തേക്ക് വരും. ഷൂട്ട് തുടങ്ങിയത് പഴയ കലാമണ്ഡലത്ത് വെച്ചിട്ടായിരുന്നു. ശങ്കരാടിയാണ് ആദ്യത്തെ ഷോട്ടിനെ അഭിമുഖീകരിച്ചത്. നെടുപടി വീണുണ്ടായിരുന്നു, മണിയമ്പള രാജു ഉണ്ടായിരുന്നു. അങ്ങനെ ആ സീൻസ് സ്റ്റാർട്ട് ചെയ്തു കുറച്ച്. പക്ഷേ ഈ ഹീറോ, അതായത് കമലഹാസൻ വരാൻ ലേറ്റായപ്പോൾ മന്മഥലീല എന്നുള്ള സിനിമയുടെ ആയിട്ട് ബന്ധപ്പെട്ട് പുള്ളി മീശ കണ്ടിന്യൂ ആയിരുന്നു. അപ്പോൾ കഥകളി സ്റ്റുഡൻറ്റിന് മീശ പാടില്ല. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനിലാണ് അത് നിന്ന് പോയത്. നെടുപടി വേണമായിരുന്നു പറയാം. വേണുവിൻ്റെ കുറേ പോർഷൻസും ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തു. അപ്പോൾ ശരിക്കും ആ നമ്മൾ പറയുമല്ലോ എപ്പോഴും തുടക്കം ഓക്കെ ആണെങ്കിൽ പകുതി ഭാഗം ഓക്കെ ആയി എന്നുള്ളത്. നമ്മുടെ കാര്യത്തിൽ അത് ശരിയായിരുന്നില്ല. തുടക്കം ഓക്കെ അത്ര അല്ലായിരുന്നു. അപ്പോൾ ശരിക്കും ആ സമയത്ത് സിനിമ ഇനി വേണ്ട, അല്ലെങ്കിൽ വീണ്ടും ഞാൻ സഹസംവിധാനം തന്നെ എന്നൊരു അല്ല. അത് അപ്പോൾ നമുക്ക് എന്തായാലും വലിയൊരു നിരാശയിൽ വരുമല്ലോ. നമ്മൾ ഒരു വലിയ സ്വപ്നത്തോടുകൂടി ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നു. അതും കുറേ കൊല്ലം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം പാർട്ട് എഴുത്ത് കേട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞ ശേഷം ആറ്റുനൂറ്റൊരു പടം തുടങ്ങിയാണ്. അപ്പോൾ അത് സ്റ്റോപ്പായി അല്ലെങ്കിൽ എൻ്റെ കാരണം കൊണ്ടല്ലാതെ തന്നെ നിർത്തപ്പെട്ടപ്പോൾ നാച്ചുറലി നമുക്ക് ആകെ ഡൗൺ ആവും. പക്ഷെ ഞാൻ ചെയ്തത് അങ്ങനെ ഡൗണായിട്ട് ഞാൻ എൻ്റെ വിധീനെ പഴിച്ച് ഇരിക്കാൻ പോയില്ല എന്നുള്ളതാണ്. സാധാരണ ഇതിൽ അതോടുകൂടി ഇനി ഡയറക്ഷൻ തുടങ്ങിയതാണ്, ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ തോന്നും. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒന്ന് രണ്ട് പ്രൊഡ്യൂസേഴ്സ്, അന്നത്തെ വലിയ ബാനറുകാരൊക്കെ അഡ്വാൻസൊക്കെ തന്നിരുന്നു. ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് പതുക്കെ പതുക്കെ പിൻവലിഞ്ഞു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഓ ഇത് രാശി പ്രശ്നമാണ്. പിന്നെ നമ്മളതിനെ ബ്രേക്കേ നിൽക്കരുത്, മനസ്സിലായില്ലേ? ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ നേരിടുക എന്നുള്ളതാണ്. അപ്പം ഞാനെന്ന് വെച്ചാൽ ചന്ദ്രകുമാറിൻ്റെ കൂടെയായിരുന്നു ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നത്, പി ചന്ദ്രകുമാറിൻ്റെ കൂടെ. ഞാൻ ചന്ദ്രനെ വിളിച്ച് പറഞ്ഞു ഞാൻ അടുത്ത പടം തൊട്ട് വരികയാണ്. അപ്പൊ ചന്ദ്രമ്മ ഞാൻ അടുത്ത പടം ആകാൻ നിൽക്കണ്ട, ഇപ്പൊ തന്നെ പോര്. ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞല്ല, ഈ നായിക
ആണോ എന്ന് സംശയിക്കുന്നു. അങ്ങനെ ഒരു ശ്രമമൊക്കെ പണ്ടുണ്ടായിട്ടില്ലേ? അല്ല, അശ്വതി ഞാൻ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ അതിൽ നൃത്തം അറിയുന്ന ഒരു പെൺകുട്ടി ഒരു പുതിയ ആളെ നായികയാക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പം KTC PV ഗംഗനാണ് പ്രൊഡ്യൂസർ. ഞങ്ങൾ ചർച്ചയിൽ ആരെ കൊണ്ടുവരാം പുതിയൊരാളെ. അപ്പോൾ ഡാൻസ് അറിയുന്ന കുട്ടികൾ നല്ല നന്നായിട്ടുള്ള ടാലൻ്റ് ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ MT വാസുദേവൻ നായർ മകളുണ്ടെന്ന് അബ്ദുള്ളയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല ആക്ച്വലി. അപ്പോൾ ഞാൻ ചോദിച്ചു ആദ്യം അഭിനയിക്കുമോ എന്ന് അന്വേഷിക്കും, അതിനുശേഷം നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നു സാധ്യതയില്ല എന്നാണ് കേട്ടത്. പിന്നെ മേതിൽ ദേവികനെ കോണ്ടാക്ട് ചെയ്തു. മേതിൽ ദേവിക അന്ന് കൽക്കട്ടയിൽ പഠിക്കുകയാണ്. അപ്പോൾ മേതിൽ ദേവിക സിനിമയിരിക്കില്ല എന്ന് പറഞ്ഞു. അല്ല, എന്താ ചേച്ചി നോ പറയാൻ എന്താ കാര്യം? ഞാൻ നോ പറഞ്ഞിട്ടില്ല. അത് സത്യം വെച്ചാൽ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഈ അന്വേഷണം വന്ന് അവർ വന്ന് അമ്മയോടാണ് സംസാരിച്ചത്. അപ്പോൾ അമ്മ അത് അച്ഛനോട് ചോദിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറോ മറ്റോ പഠിക്കുക. അപ്പോൾ ഒരു ഫുൾ നോ, യെസ്സോ നോ അവിടെ നിന്ന് കിട്ടിയില്ല തോന്നുന്നു. അപ്പോൾ അമ്മയ്ക്കൊരു ധൈര്യക്കുറവ്, എൻ്റെ ഡിസിഷനായിട്ട് അങ്ങനെ അവളെ സിനിമയിലേക്ക് വിടണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ് അത് പോയതെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അറിയില്ല, ഞാൻ പിന്നീട് കുറേ വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം. എവിടെയൊക്കെ ഉണ്ട് ഇത് മാത്രമല്ല, ശരിക്കും ചേച്ചി ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ് എന്ന് കൂടി വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ആ സിനിമ ഈ ചമയം പിന്നീട് എപ്പോഴെങ്കിലും അത് എടുക്കാം സിനിമയാക്കാം അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നോ? അത് രണ്ട് മൂന്ന് തവണ സിനിമയൊക്കെ ഞാൻ ആയിരിക്കും. ഒരു സിനിമ കഴിഞ്ഞിട്ടുള്ള ഒരു അടുത്ത പടത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ എന്നാൽ പിന്നെ അത് ചെയ്തേക്കാം. നല്ല ഒരു ടീനേജേഴ്സിൻ്റെ റൊമാൻറ്റിക്കായിട്ടുള്ള സിനിമയാണത്. മ്യൂസിക്കിനും ഡാൻസിനൊക്കെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഓരോ മാറി വരുന്ന താരങ്ങൾക്ക് അനുസരിച്ചിട്ട് അന്ന് കമലഹാസനും നടപടി വേണമായിരുന്നെങ്കിൽ അതിനപ്പുറത്തുള്ള വേറെ ആൾക്കാരെ വെച്ചിട്ടൊക്കെ ആലോചിച്ചു. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല ആ സിനിമ നടക്കില്ല. കാരണം എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടും. അപ്പോൾ രണ്ട് മൂന്ന് തവണ അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അതിനെ നമ്മൾ ബ്രേക്കാൻ നിൽക്കണ്ട, ഞാനതങ്ങോട്ട് വിട്ടു. ഞാനും അതിലേക്കായി, ഞാനത് വേണ്ടെന്ന് വെച്ചു. പിന്നെ അപ്പോൾ ആ സമയത്താണ് ലോഹിദാസ് കമലദളം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ജോസ് ലോഹി എൻ്റെ അടുത്ത് ചോദിച്ചു സത്യം ചമയം ചെയ്യുന്നുണ്ടോ, എപ്പോഴെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ചെയ്യുന്നില്ല എന്ന്. അല്ല, നന്നായി, ഞാൻ ആ പശ്ചാത്തലം വേറൊരു സിനിമയിൽ ഉപയോഗിക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കമലദളം കഥ ലോഹി ഉണ്ടാക്കിയ കഥയാണ്. പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു പശ്ചാത്തലം ബാക്ക്ഡ്രോപ്പൊക്കെ അതിലേക്ക് യൂസ് ചെയ്തു. ഞാൻ അതുകൊണ്ട് മനസ്സുകൊണ്ട് ആദ്യത്തെ സിനിമ ഉപേക്ഷിച്ചു. പക്ഷെ അതുകൊണ്ട് ഉണ്ടായതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, വേറൊരു പാറ്റേണിലുള്ള സിനിമകൾ എൻ്റെ തന്നെ കാഴ്ചപ്പാടുള്ള സിനിമകൾ ഉണ്ടാവാൻ തുടങ്ങി. മറ്റതിൽ ചില ശരിക്കും പറഞ്ഞാൽ ഒരു അനുകരണം അല്ലെങ്കിൽ അനുധാവനം എന്നൊക്കെ വേണേൽ പറയാം. അങ്ങനെ ഭരതനൊക്കെ ചെയ്ത പടങ്ങൾ, മോഹനൊക്കെ ചെയ്ത പടങ്ങളുടെ വഴിയിലൂടെ ആയിരുന്നു സഞ്ചരിച്ചിരുന്നത്. ഞാൻ പിന്നെ ഒരു വഴിയും നോക്കണ്ട, എനിക്കിഷ്ടമുള്ള വഴി എന്ന് ചിന്തിച്ചു. നമ്മളിങ്ങനെ സിനിമ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ചേച്ചി ഇവിടെ നിന്നല്ല നോക്കണം, ചേച്ചി ഈ കളരിയും ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക വരുന്നുണ്ടോ? പിന്നെ എന്താ പറയുക, ചേച്ചി ഇവിടെ പഠിച്ചിട്ടില്ല അല്ലേ? ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ അമ്മയുടെ കൂടെ ഓർമ്മ വെച്ച സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ കുട്ടിക്കാലം മുതൽ ഇടയ്ക്കിടയ്ക്ക് വരലും പോവലും അമ്മയുടെ ആശാന്മാരെ രംഗം എന്നുള്ള സിനിമ അച്ഛന് ഇതിന്റെ പശ്ചാത്തലക്കാണ്. അതെ അതെ, രംഗം. പിന്നെ അച്ഛൻ്റെ രാമൻകുട്ടി ആശാനെ വലിയ കാര്യമായിരുന്നു, അവർ വലിയ ലോകിയായിരുന്നു. പിന്നെ അച്ഛൻ അമ്മയുടെ ആശാന്മാരും ഗുരുക്കന്മാരും ഒക്കെ ഇവിടെ ഉണ്ട്. ഇപ്പം ഉണ്ടോയെന്നല്ല, പക്ഷെ ഉണ്ടായിരുന്ന കാലത്തൊക്കെയും എല്ലാ വിശേഷങ്ങൾക്കും പിന്നെ വള്ളത്തോൾ ജയന്തിക്ക് മുടങ്ങാതെ വന്നിരുന്നു ഒരു കാലത്ത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ, ലോകത്തിന് എവിടെ പോയാലും എന്നെ ആകർഷിക്കുകയും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നത് എൻ്റെ നാട്ടിൻ പുറങ്ങളാണ്. കാരണം പലരും നമുക്ക് നേരത്തെ തന്നെ പലരും പറയാറുണ്ടല്ലോ ഗ്രാമങ്ങളുടെ കഥയാണ്. ഗ്രാമങ്ങളുടെ കാര്യം എന്നല്ല, വിഷയമൊക്കെ വേറെയാണ്. പക്ഷേ എങ്കിലും പൊന്മുട്ടൂർ തട്ടൻ അല്ലെങ്കിൽ പൊന്മുട്ടൂർ താറാവ് പേര് മാറ്റിയതാണ്, പിന്നെ മഴവിൽക്കാവടി, അപ്പുണ്ണി, അങ്ങനെയൊക്കെ സിനിമകൾ തനി ഗ്രാമീണ സിനിമകൾ എടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോഴും അത്തരം കവലകളും അത്തരം പുഴകളും കുന്നും പുറങ്ങളൊക്കെ കാണുമ്പോൾ അത് തന്നെ എൻ്റെ മനസ്സിന് വല്ലാതെ പ്രചോദിപ്പിക്കാറുണ്ട്. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് പകൽ പകൽ പാർക്കാം. എന്ത് വേഗം നമ്മള് ഓർമ്മകളിലേക്ക് വന്നത്. അതായത് ഈ ഇപ്പോഴും പുതുമ മാറാത്തൊരു സിനിമയാണല്ലോ പൊന്മുട്ടണ താറാവ് എന്നുള്ളത്. അപ്പൊ ആ സിനിമയുടെ മെയിൻ ലൊക്കേഷനാണ് ഈ കവല. കാരണം ഇവിടെ ഞങ്ങൾ അന്ന് രാവിലെ എല്ലാ ആർട്ടിസ്റ്റുകളും കൂടെ ഒന്നിച്ചിങ്ങോട്ട് പര്യടനം ചെയ്യാം.
അപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് ഏത് സീൻ എടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം ഇതാണ് മാമുക്കയുടെ ചായപ്പേടെ എവിടെയായിരുന്നു, മറ്റേ സാരിയുടെ ഡാൻസ് സ്കൂള്. പിന്നെ തട്ടാൻ്റെ ലാസ്റ്റ് ചെമ്പാണ് കൊടുത്ത മാല എന്ന് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ പവിത്രൻ ഉർവശി കൊണ്ട് വരുന്നതൊക്കെ ഇതിലാണ്, ഈ വഴിക്കൂടെയാണ്. ഈ വീട് കണ്ട ഓർമ്മയുണ്ടോ തനിക്ക്? അയ്യോ, ഇത് മറക്കാൻ പറ്റോ? മറ്റേ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ വന്നിട്ട് പഠിപ്പര തുറന്നിട്ട് പാർവതീനെ ആദ്യമായിട്ട് കാണുന്ന, പിന്നെ മഴവിൽക്കാവടി അല്ലും ഇന്നസെന്റിന്റെ വീട്, ജയറാം സിത്താറേനെ അവിടെ വന്ന് ഇങ്ങനെ രാത്രി സംസാരിക്കുമ്പോ ഇന്നസെന്റ് വെള്ളം അങ്ങനെ തന്നെ കുടിക്കുന്നത്. പിന്നെ ഈ ആനയുണ്ടെന്ന് പറഞ്ഞിട്ട് കല്യാണക്കാർ വരുമ്പോ ആന എവിടെയാണെന്ന് മീശലവാസം പറയല്ലോ, മേയാൻ മെട്രിക്കാണ് അത്. ഇത് വല്ലാതെ ഒരു ഇപ്പോഴും വീട് അങ്ങനെ തന്നെ ഉണ്ടെന്നുള്ളതാണ്. ബാക്കി ഉള്ള കുറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും വീട് അങ്ങനെ തന്നെ. പഠിപ്പുര പൊളിച്ചു പോയി എന്ന് പറഞ്ഞു, അതേ കൂടെയാണ് അവർ ഷൂട്ട് കഴിഞ്ഞ് പോയിട്ട് ആദ്യമായിട്ടല്ലേ വരണം. ഞാൻ ആദ്യമായിട്ട് വരാം, എത്രയോ വർഷങ്ങൾക്ക് ശേഷം അതൊരു മനോരമയാണ് അതിനൊരു കാരണമായി. ഈ പാട്ട് ഷൂട്ട് ചെയ്തത് അല്ലേ പള്ളിത്തേരുണ്ടോ എന്നുള്ള പാട്ട് ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. അതിലെ പല സീനുകളും ഇപ്പം ജയറാമും സിതാരും കൂടി മഴവിൽക്കാടിയില് പാട്ട് ആ പാട്ടിൻ്റെ സിറ്റുവേഷൻസ്. പിന്നെ പൊന്മുട്ട താറാവിൽ ജയറാമും ഉർവശിയും കൂടി കല്യാണം കഴിച്ച് വരുമ്പോൾ ക്രോസ് ചെയ്തിട്ട് തട്ടാൻ വരുന്ന ശ്രീനിവാസ്, അതൊക്കെ ഈ പടങ്ങളിൽ വെച്ചിട്ടാണ്. ഇതെല്ലാം എനിക്ക് ഈ ഭാഗത്ത് എത്തുമ്പോൾ ഈ രണ്ട് സിനിമകളുടെയും ഓർമ്മകൾ. ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഈ മലയാള സിനിമയിൽ ഏറ്റവും ഭംഗിയായിട്ട് ഗ്രാമങ്ങൾ, ഒരുപാട് ഗ്രാമങ്ങൾ, ഇപ്പം എത്ര ഉള്ളിലോട്ടുള്ള ഗ്രാമമാണ്, അമ്പലങ്ങളും ഗ്രാമവും ഒക്കെ ഏറ്റവും ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള സിനിമകളിലാണ്. അതെനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ചത് അന്തിക്കാട് എന്ന് പറയുന്നത് ഒരു പക്ക ഗ്രാമമാണ്, ഇപ്പോഴും ഇതിനോടൊക്കെ സാമ്യമുള്ള ഗ്രാമമാണല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചായക്കട എന്ന് പറയുമ്പോൾ അന്തിക്കാടൊരു ചായക്കട ഓർമ്മ വരും. അത്രയും ചായക്കട ഈ തണ്ണീർക്കോടും ചുറ്റുവട്ടത്തൊക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ വളർന്ന സാഹചര്യമാണ് നമ്മളതിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ പലപ്പോഴും പലരും ഈ ഗ്രാമീണ സിനിമകളുടെ ആളെന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ വെറും ബ്രാൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഗ്രാമത്തിൽ പറഞ്ഞത് മുഴുവൻ വ്യത്യസ്തമായ കഥകളാണ് മനസ്സിലായി. ഇപ്പോൾ പൊന്മുട്ടയുടെ താറാവോ അപ്പുണ്ണിയോ അല്ലെങ്കിൽ മഴവിൽക്കാവടിയിലൊക്കെ ഗ്രാമം ഒരു വലിയ കഥാപാത്രമാണെങ്കിലും ബാക്കി ഗ്രാമം പശ്ചാത്തലമായിട്ടുള്ള സിനിമകളിൽ പലപ്പോഴും വിഷയങ്ങൾ വേറെയാണ്. ഇപ്പോൾ സന്ദേശം, അതിലും ഗ്രാമമുണ്ട്. ഓരോ സിനിമകളിലും നമുക്ക് സമൂഹം ഒക്കെ ഗ്രാമങ്ങൾ തന്നെ, വീണ്ടും ചില വീട്ടുകാര്യങ്ങളൊക്കെ ഗ്രാമമുണ്ട്. പക്ഷേ അതിലൊക്കെ പറയുന്ന സബ്ജക്റ്റുകൾ വേറെയാണ്. പക്ഷേ എങ്കിലും ഒരു നാട്ടുമ്പുറത്തിൻ്റെ അതെവിടെങ്കിലൊക്കെ വരും. അല്ല, അത് മാത്രല്ല, സബ്ജക്ട് വ്യത്യാസമാണെന്നുള്ളത് മാത്രല്ല. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ആ കാലത്ത് നമ്മള് ഈ പൊന്മുട്ടയുടെ താറാവിലാണെങ്കിലും ഒക്കെ ജഗതി അവതരിപ്പിച്ചിട്ടുള്ള ക്യാരക്ടർ, വെളിച്ചപ്പാടിന്റെ ക്യാരക്ടർ. അപ്പൊ ആ വെളിച്ചപ്പാടെന്നൊന്നും പറയുന്നത് നമ്മൾ അന്ന് കണ്ടിട്ടുള്ള ദൈവീകമായ അല്ല, ശരിക്കൊരു മനുഷ്യനാണ്. അതായത് ആ അമ്പലത്തിലുള്ള സമയത്ത് മാത്രമാണ് ആ പട്ടം ഇതൊക്കെ കെട്ടുമ്പോ മാത്രമാണ് വിപ്ലവം ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് സെൻസറിന്റെ സമയത്തൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, അതിലൊരു നാടൻ വ്യഭിചാരിണിയുടെ വീട്ടിൽ ഈ വെളിച്ചപ്പാട് ഇരിക്കുന്നു, ശങ്കരാടി കയറി വരുന്ന നല്ല നിർദോഷമായ ഒരു ഹ്യൂമർ സീനുണ്ടല്ലോ. അപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെളിച്ചപ്പാട് സാധാരണ മനുഷ്യനാണ്, അയാൾ പള്ളിവാളും കാൽച്ചെലമ്പ് വേണിച്ചിട്ട് ഈ പട്ടുകൊടുത്തിട്ട് വെളിച്ചപ്പെടുമ്പോൾ മാത്രമാണ് വെളിച്ചപ്പെടാകുന്നത്. അപ്പോൾ അത് അവർക്ക് വിശ്വാസമായി. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ അത്തരം ഗ്രാമങ്ങളുടെ പ്രസക്തി കുറഞ്ഞു, മനസ്സിലായില്ല. എല്ലാവരും നാട്ടിൻപുറത്ത് തന്നെ ഒരു വെളിച്ചപ്പാടിനെ കണ്ട കുട്ടികൾ വളരെ കുറവായിരിക്കും. ഞാനെൻ്റെ വീട്ടിലിപ്പോൾ ഈ ഓണക്കാലത്ത് അവിടെ തുയിലുണർത്താൻ വരും. അതിപ്പോഴും ഉള്ള ഗ്രാമങ്ങളിൽ ഒന്ന് അന്തിക്കാടാണ്. അപ്പോൾ പുലർച്ചെ രാത്രി ഒരു 12 മണി കഴിഞ്ഞാൽ തുടങ്ങും വരെ ഓരോ വീടുകളിലും കയറി പാട്ടുപാടി തുയിലുണർത്തലാണ്. ഞാനെന്ന് വെച്ചാൽ ഞാനതിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഞാൻ വീട്ടിൽ ലൈറ്റിട്ട് അവരെ അങ്ങോട്ട് ക്ഷണിക്കും. കാരണം എന്താ, ഞാൻ മക്കളൊക്കെ വിളിച്ചുണർത്തിയിട്ട് കേൾപ്പിച്ചു കൊടുക്കാറുണ്ട്. കാരണം ഇത് നാളെ ചിലപ്പോൾ കേൾക്കാൻ പറ്റൂല, മനസ്സിലായില്ലേ? നമ്മളിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരോ. എന്ന് മാത്രമല്ല, ആ സിനിമകളിലൊക്കെ ഇത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു ഗുണം നോക്കൂ. നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ ഈ സമയത്ത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മളിങ്ങനെ വരാൻ കാരണം എന്താണ്? ആ സിനിമകളുടെ പവറാണ്. മാത്രമല്ല, നമുക്ക് അതിൻ്റെ ഒരു നന്മയുണ്ടല്ലോ. ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ ഇന്ന് കണ്ട അത്ഭുതം എന്ന് പറഞ്ഞാൽ, അന്ന്
ഈ ഷൂട്ടിങ്ങിന് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നിരുന്ന ഉത്തമൻ ചേട്ടൻ, അവരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ, ചായപ്പൊടിക്കാർ എല്ലാവരും ഇന്നലെ കണ്ട പോലെ എൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ കുറച്ചു നേരത്തെ ഉണ്ടായിരുന്ന തമാശതാണല്ലോ, ഒരാൾ ഓടി വന്നിട്ട് സത്യേട്ടാ എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ വന്ന് എനിക്ക് പെട്ടെന്നില്ല, ഞാൻ പൊന്മുട്ടയുടെ തട്ടാടെടുക്കുന്ന സമയത്ത് ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കായിരുന്നു. ഇയാൾ തലനരച്ചിട്ട് വൃദ്ധരായി കുറച്ചായില്ല. അപ്പോൾ നമ്മുടെ മകൾ സിനിമയിലെ ശ്രീനിവാസൻ പറഞ്ഞത് പിന്നെ ഞാൻ മറക്കോ, ഇന്നലെ 9:30 എന്ന് പറയേണ്ടി വരും. ശരിക്കും ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു ഓണക്കാലം ഉണ്ടായിട്ടുണ്ടോ? ഓണക്കാലം ഒരു ഓണക്കാലത്താണ് മഴവിൽക്കാവടി ഷൂട്ട് ചെയ്തത്, തട്ടാനില്ല, മഴവിൽക്കാവടി ഷൂട്ട് ചെയ്തത് ഒരു ഓണക്കാലത്താണ്. അപ്പോൾ നമ്മളൊക്കെ അന്ന് ഈ രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് എല്ലാ ആർട്ടിസ്റ്റുകളും ഒന്നിച്ച് പോരലാണ്, അല്ലാതെ കാരവനൊന്നുമില്ല. പിന്നെ ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് മാത്രം ആർട്ടിസ്റ്റിനെ വിളിക്കുക, അതുവരെ എ സി റൂമിലേക്ക്, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കൂട്ടായ്മയാണ്, എല്ലാവരും കാലത്ത് ഇറങ്ങി കല്യാണത്തിന് പോകുന്ന പോലെ പോരും, എന്നിട്ട് എവിടെയെങ്കിലും സ്ഥലത്തിരിക്കും, അതിൽ നിന്ന് ആവശ്യമുള്ള ആർട്ടിസ്റ്റുകളെ മാത്രം നമ്മൾ വിളിച്ച് അഭിനയിപ്പിക്കും. അപ്പോൾ അതൊരു ഓണത്തിൻ്റെ ദിവസം, തിരുവോണ ദിവസം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തെങ്ങി കയറുമ്പോൾ ഇന്നസെൻ്റ് വന്നിട്ട് അയാൾ അവിടെ നിന്ന് വിളിച്ച് ചുറ്റും ആൾക്കാരൊക്കെ വളയുന്ന ഒരു സീക്വൻസ് ഉണ്ട്, ഇയാൾ കല്യാണം മുടക്കി എന്ന് പറഞ്ഞിട്ട് മകളുടെ. അപ്പോൾ ആ സീൻ ഓണത്തിനടുത്ത്, ഓണത്തിൻ്റെ അന്ന്, തിരുവോണത്തിൻ്റെ അന്ന്, അത് അത് ബ്രേക്ക് ചെയ്തിട്ട് ഊണയിക്കാനായിരുന്നപ്പോൾ അവിടെ അടുത്തൊന്നും വീടുകളൊന്നുമില്ല. അപ്പോൾ ഈ ഉത്തമചേട്ടൻ പറഞ്ഞു നമുക്കിവിടെ ഇവിടെ തന്നെ കുറച്ച് തെങ്ങോല വെട്ടിയിട്ട് അതിൻ്റെ മീതെ പായ വിരിച്ചിട്ട് നമുക്ക് അവിടെ ഇലയിട്ടിട്ട് ഉണ്ണാം, ഏതായാലും ഓണമല്ലേ. അപ്പോൾ ആ കാലത്ത് അന്നത്തെ ഒരു ഓണ സദ്യ ഞങ്ങൾ പറമ്പിലായിരുന്നു, പറമ്പിൽ ഇലയിട്ടിട്ട് എല്ലാവരും കഴിച്ചിരുന്നതാണ്. അപ്പോൾ അന്ന് ഉണ്ണീശ്വരൻ്റെ ഒടുവിൽ ഉണ്ണീശ്വരൻ്റെ പറയുകയും ചെയ്തു, നല്ല ഒന്നാം തരം നായരായ എന്നെ സത്യൻ തെങ്ങുമ കയറ്റി ചെത്താനായിട്ട്, എന്നിട്ട് പറമ്പിലിരുത്തിയിട്ട് ചോറും തന്നു എന്നൊക്കെ പറഞ്ഞ് തമാശക്ക് കളിയേക്കാറുണ്ട്. അങ്ങനെ അപ്പൊ എന്തെന്ത് ഓർമ്മകളാ നമുക്ക് കിട്ടിയത് ഇത്രയും സമയം കൊണ്ട് അല്ലേ. ഇത് മറ്റേ അമ്പലം അല്ലേ, അമ്പലം മറ്റേ അമ്മണിക്കുട്ടി കല്യാണത്തിന് മുമ്പ് ഒളിച്ചോടാൻ വേണ്ടിട്ട് അമ്മയുടെ കൂടെ വന്ന അമ്പലം. പിന്നെ ഇത് ഈ കുളം ശരിക്കും പറഞ്ഞാൽ പൊന്മുട്ടയുടെ താറാവില് ജഗദീഷ് കുമാറും ശ്രീനിവാസനും വെളിച്ചപ്പാട് കുളിച്ചിട്ട് വരുമ്പോ ഞാൻ വിളിച്ചിറക്കി കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ ജഗതി പറയും വിളിച്ചവള് അവൾ വരണം, കാരണം വിളിച്ചവള് ഇറങ്ങി വരാതിരുന്നോണ്ടാ ഞാനൊരു എന്തായാലും നമ്മൾ കുറേ സംസാരിച്ചു, ചിരിച്ചു, സന്തോഷിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരിക്കൽ സങ്കടപ്പെട്ട് അന്ന് ഇനി ഇത് സിനിമയെ വേണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഇവിടെ വരാനും ഇങ്ങനെ സന്തോഷം പങ്കിടാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ ആ സമയത്തിനെയാണ് ശരിക്കും കാലം എന്ന് പറയുന്നത്. ഈ ഒരു ചിലർ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തുടക്കം പഴിച്ചാൽ തകരാറാണെന്ന്, തുടക്കം പഴിച്ചാൽ തകരാറൊന്നുമില്ല, നമ്മൾ ആർജവത്തോടു കൂടിയിട്ട് ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് നിന്നാൽ മതി എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ എത്ര 10, 34, 36 കൊല്ലങ്ങൾക്ക് ശേഷം ഇത്രയും ആളുകൾ ജനകീയമായ ഒരു സിനിമയുടെ അല്ലെങ്കിൽ രണ്ട് സിനിമകളുടെ ഓർമ്മകളുമായിട്ട് നമ്മൾ ഈ ഗ്രാമത്തിൽ വരില്ല. ഇതൊക്കെ നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഓണം പോലുള്ള ഒരു ആഘോഷ വേളയിലാണ്. കാരണം ഓണം എന്ന് പറയുന്നത് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ടുള്ള മലയാളികളുടെ ഒരു സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ആഘോഷമാണല്ലോ. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. നമുക്കെന്നാൽ തിരിച്ച് ചേച്ചി എവിടെയൊക്കെ കളരികൾ കണ്ടു വന്നു നോക്കി വരാം. നോക്കാം നോക്കാം. അതെ കറക്റ്റ്. ചേച്ചി, നമ്മൾ ചേച്ചിയുടെ ഈ ഡാൻസ് സ്കൂളിലെത്തി. ശരിക്കും ഈ ഒരു കാലം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും, കലയിൽ മാത്രമല്ല, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ പെരുമാറുന്ന ഏത് മേഖലയായിക്കോട്ടെ, ആ മേഖലയിലൊക്കെ തന്നെയും മാറ്റത്തിൻ്റെ ഒരു കാലമാണ്. അപ്പം നമ്മൾ ഈ കാര്യം ആദ്യം സംസാരിക്കുമ്പോൾ തന്നെ ചേച്ചിയും പറഞ്ഞൊരു വേർഡ്, അല്ലെങ്കിൽ ചേച്ചി ഈ കാലഘട്ടത്തിൽ സ്വാധീനിക്കുന്നൊരു വാക്ക് എന്ന് പറയുന്നത്
മാറ്റം എന്നുള്ളത് തന്നെയാണ്. അതാണ് ഇപ്പോൾ കലയിൽ നിന്ന് ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് ഒരു സിനിമ എന്നുള്ള ഒരു ഇത്. അപ്പം എങ്ങനെയാണ് ആ സിനിമ എന്നുള്ള കലാമണ്ഡലത്തിൽ നിന്നുള്ള ഒരു ആ സിനിമയിലേക്കുള്ള അല്ലെങ്കിൽ കലയിൽ നിന്ന് സിനിമയിലേക്കൊരു മാറ്റം, അത് എന്തിനായിരുന്നു, എന്തായിരുന്നു, എന്തായാലും അതിൻ്റെ പുറകിലൊരു ഉദ്ദേശം ഉണ്ടാവും എന്ന് എനിക്കറിയാം. സത്യം പറഞ്ഞാൽ അത് വളരെ യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണ്. ഒട്ടും അങ്ങനെ കരുതിക്കൂട്ടിയ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തൊന്നും ഉണ്ടായതല്ല. ഈ കോവിഡിന് മുന്നേ ആ മാർച്ചിൽ ആ ലോക്ക്ഡൗൺ സംഭവിക്കുന്നതിന് മുന്നേ ഒരുപാട് തിരക്കുകളിൽ പ്രോഗ്രാമിൻ്റെ തിരക്കുകളിലൂടെ പോയിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയപ്പോൾ ആദ്യത്തെ ഒരു മാസം ആ റെസ്റ്റും ഇതുമൊക്കെ ആസ്വദിച്ചു, മോൻ്റെ കൂടെയൊക്കെ ഇഷ്ടംപോലെ സമയം. അത് കഴിഞ്ഞപ്പം എന്താ ചെയ്യുക, പിന്നെ ഈ എന്താ പറയുക വായന ഇതൊക്കെ ഉണ്ട്, സിനിമ കാണും. പക്ഷേ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഇത് തീരുന്ന മട്ടില്ല. നമ്മൾ വിചാരിക്കുക ഇപ്പോൾ നിപ്പയൊക്കെ വന്ന പോലെ രണ്ട് മാസം കഴിയുമ്പോൾ എല്ലാം ഓപ്പണാവും, ഇതാവുന്നില്ല. പിന്നെ എനിക്കാണെങ്കിൽ ഈ ഓൺലൈനിൽ പഠിപ്പിക്കാൻ സത്യം പറഞ്ഞാൽ വലിയ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. എനിക്ക് ഒന്ന് അത് ഭയങ്കര സ്ട്രെയിനാണ്, രണ്ട് എനിക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു സംഗതിയാണ്. മാറ്റത്തിന് താല്പര്യം അതൊരു പിന്നെ ഒരു സർവൈവലിന് വേണ്ടിയിട്ട് നമ്മൾ ചിലത് ചെയ്യുമല്ലോ. അപ്പോൾ ഈ സർവൈവലിന് വേണ്ടിയിട്ട് പിന്നെ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ടച്ച് വിട്ടുപോവാതിരിക്കാൻ വേണ്ടി മാത്രം ആ കോവിഡ് കാലഘട്ടത്തിൽ വളരെ കുറച്ച് ഓൺലൈൻ ക്ലാസ്സസ് ഞാൻ ചെയ്തു. അപ്പോൾ ആ സമയത്താണ് ഞാൻ നെറ്റ്ഫ്ലിക്സിൽ രവീന്ദ്രനാഥ് ടാഗോർ സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു സീരീസ് കാണുന്നത്. അപ്പോൾ ടാഗോറിൻ്റെ കഥകൾ വളരെ മനോഹരമായിട്ട് ഗംഭീര പ്രൊഡക്ഷനാണ് അതിൻ്റെ. അത് ചെയ്ത് കണ്ടപ്പോൾ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നി, എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ, ഇവിടെ ഇഷ്ടംപോലെ കഥകളുണ്ട്, അച്ഛൻ്റെ കഥകൾ തന്നെ നമുക്ക് ചെയ്തുകൂടാ. അങ്ങനെ കുറച്ച് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള സുഹൃത്തുക്കളുടെ അടുത്ത് ഈ ഐഡിയ പറയുകയും അതാണ് ആ ശരിക്കും പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ സീഡ്. അവിടെ നിന്നാണ് ഈ ഒരു തോട്ട് പ്രോസസ്സ് തുടങ്ങുന്നത്. പിന്നെ ഇത് ആദ്യം ഇരുന്ന് കഥകൾ സെലക്ട് ചെയ്തു അച്ഛൻ്റെ കൂടെ ഇരുന്ന്. അപ്പോൾ 65 മുതൽ 98 വരെയുള്ള കാലഘട്ടത്തിൽ അച്ഛൻ എഴുതിയ കഥകളിൽ നിന്ന് പിക്ക് ആൻഡ് ചൂസ് ചെയ്തു, ഒന്നും റെപ്പറ്റേറ്റീവ് ആവാത്ത രീതിയിലുള്ള പ്രമേയങ്ങളുള്ള കഥകൾ. എന്നിട്ട് അതിൻ്റെ ഒരു പ്രപ്പോസൽ കൊടുത്തു. നമ്മൾ പല പ്രൊഡക്ഷൻ ഹൗസസായിട്ടൊക്കെ സംസാരിച്ചു. അങ്ങനെ ഞാനിതിൻ്റെ ഒരു ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലാണ് ആദ്യമൊക്കെ ഇൻവോൾവ് ചെയ്തത്. പിന്നെ ഒരു 7-8 മാസക്കാലം ഈ എന്താ പറയുക ഇതിൻ്റെ സ്ക്രീൻ പ്ലേസ് എഴുതുന്ന സമയത്ത് അച്ഛൻ്റെ കൂടെ ഇരുന്ന് ആ ഒരു പ്രോസസ്സ് എന്താണെന്ന് നോക്കി പഠിക്കാനുള്ളൊരു അവസരം ഉണ്ടായി. അതൊരു വലിയൊരു ലേണിംഗ് ആണ്. അതെനിക്ക് തോന്നുന്നില്ല അതൊരു ഈ പറഞ്ഞല്ലോ ഒന്നും പ്ലാൻ ചെയ്ത് സംഭവിച്ചതല്ല, അതൊക്കെ സംഭവിക്കുകയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ആവശ്യമെന്ന് പറയുന്നത് ഈ ഒരുപാട് ആളുകളുടെ അടുത്ത് ഇടപഴകിക്കൊണ്ടിരുന്ന അച്ഛൻ പെട്ടെന്ന് ആരെയും കാണാതെ മാസങ്ങളോളം അടച്ചിരിക്കുമ്പോൾ അച്ഛനും അമ്മയും രണ്ടുപേരും ഒരു മെൻ്റലി ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ ഒരു ഡിപ്രഷൻ്റെ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഘട്ടം. അപ്പോൾ ഇവരെ എനിക്ക് ലൈവായിട്ട് നിർത്താൻ, അച്ഛനെ പ്രത്യേകിച്ചും ലൈവായിട്ട് നിർത്താൻ ഇതൊരു ആവശ്യമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കൂടുതൽ വായിക്കാനും അത് വർക്ക് ചെയ്യാനും ഒക്കെയുള്ള, അപ്പോൾ ഞാനങ്ങോട്ട് പോവുക, കുറേ നേരം ഇരിക്കുക, കഥയെക്കുറിച്ച് സംസാരിക്കുക, അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ ഉരുത്തിരിഞ്ഞ് വരികയായിരുന്നു. പിന്നെ എന്തോ ഒരു ഭാഗ്യവശാൽ ഇത് ഏറ്റെടുത്ത് ഇത് ഫണ്ട് ചെയ്യാൻ എനിക്ക് ആൾക്കാരെ കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. പിന്നെ അതിന് വേണ്ടി ഞാൻ ഒരു കാര്യം പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് പ്രത്യേകിച്ച് ഡയറക്ടേഴ്സ് അച്ഛൻ്റെ കഥ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാലമായിട്ട് കാത്തു നിന്ന ആളുകൾ. അതാണ് ലോട്ടറിയാണ് ശരിക്കും പറഞ്ഞല്ലോ കേട്ടോ. അല്ല, അതിൻ്റെ ഇടയിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇങ്ങനൊരു കാര്യം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നുണ്ട് എന്നുള്ളത് അച്ഛനോട് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഒരു മുഖഭാവം? അല്ല, അച്ഛന് ആ ശരിക്കും പറഞ്ഞാൽ ഈ ലോക്ക്ഡൗൺ സമയത്താണ് കുറേയും കൂടി OTT പ്ലാറ്റ്ഫോംസിൽ വരുന്ന സിനിമകളും സീരീസും ഒക്കെ അച്ഛൻ കാണാൻ തുടങ്ങിയത്. അതുവരെ അല്ലാത്ത CD ഇട്ടിട്ടൊക്കെ കാണും, DVD കാണും എന്നല്ലാതെ ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ ഇപ്പം ഞാൻ ഈ ടാഗോർ സ്റ്റോറീസ് കാണിച്ചു. അപ്പോൾ പറഞ്ഞു നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ ഒരു ഇതാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ പറഞ്ഞു ചെയ്യാം, നല്ല കാര്യമാണ്, വളരെ പോസിറ്റീവായിട്ടാണ് ആ റിപ്ലൈ വന്നത്. അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ അതൊരു ശ്രമമാണ്, ഇത് നടക്കുന്നു എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പം ഞാൻ എന്തോ ദൈവാധീനം കൊണ്ട് എവറിത്തിങ് ഫെൽ ഇൻ ടു പ്ലേസ്. പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ്റെ കഥകൾ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒത്തിരി സംവിധായകരുണ്ട്.
അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊരവസരമായിട്ട് എനിക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യം വിളിക്കുന്ന പ്രിയൻ സാറിന്. പ്രിയൻ സാറ് 10-26 കൊല്ലമായിട്ട് ആഗ്രഹിക്കുന്നൊരു സംഗതിയാണ്. പിന്നെ സന്തോഷേട്ടൻ, സന്തോഷ് ശിവൻ, അങ്ങനെ ജയരാജേട്ടൻ, ജയരാജേട്ടൻ വൈശാലിയുടെ കാര്യം മുതൽ ആഗ്രഹിക്കുന്ന. അപ്പം അങ്ങനെ നമ്മൾ ഈ ലിസ്റ്റിലുള്ള എല്ലാ ഡിറക്ടേഴ്സിനെയും നമ്മൾ അങ്ങനെ ഉൾപ്പെടുത്തിയതാണ്. അപ്പം അങ്ങനെ ഒരു അപ്പോൾ അവരൊക്കെയും ഈ പ്രോജക്റ്റ് ഞാൻ എന്തിനാ ചെയ്യുന്നത്, ഇത് അച്ഛനുള്ളൊരു ട്രിബ്യൂട്ടാണ്, അങ്ങനെ വന്ന് സഹകരിക്കാൻ ഇവരൊക്കെയും തയ്യാറായി. മാത്രമല്ല ആക്ടേഴ്സും, അത് തീർച്ചയായിട്ടും പറയാതെ പറ്റില്ല, എല്ലാവരുടെയും സഹകരണം ഉള്ളത് കൊണ്ട് മാത്രമാണ് അത് ഈ ഒരു ചുരുങ്ങിയ ഈ എന്താ പറയുക, കോവിഡിൻ്റെ ഒരു വർഷം, ജൂലൈ 21 ഞാൻ തുടങ്ങിയത്. ഒരു വർഷത്തിനിടയ്ക്ക് 9 ഷൂട്ടടക്കം, അത് പൂർത്തിയാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. ഒരു എന്താ പറയുക, റെക്കോർഡ് തന്നെ പറയാൻ പറ്റും. അത് മാത്രമല്ല എനിക്കൊരു നല്ല ടീമിനെ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റി. ആദ്യത്തെ സിനിമ കഴിഞ്ഞപ്പോൾ ലൈൻ പ്രൊഡക്ഷനും കൂടി ഏറ്റെടുക്കേണ്ടി വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ തലവേദനയും പ്രൊഡക്ഷൻ്റെ സകല തലവേദനയും മനസ്സിലായി. പിന്നെ ഒരു നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ആളുകളൊന്നും അത്ര കണ്ട് എളുപ്പമല്ല ഇവരെ ഡീൽ ചെയ്യാൻ എന്നതും മനസ്സിലായി. ഒട്ടും അല്ല, വി ആർ ഡീലിംഗ് വിത്ത് എന്താ പറയുക, സോ മെനി ഈഗോസ്, ബേസിക്കലി പീപ്പിൾ മാനേജ്മെന്റ് ആണ്. ഞാൻ കലാകാരന്മാരായതുകൊണ്ട് അത് എളുപ്പമായി അല്ലേ, അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ തീർച്ചയായിട്ടും ഒരുപാട്, അതായത് പലതരത്തിലുള്ള ആളുകളാണ്. അപ്പോൾ എല്ലാവരെയും നമ്മൾ തൃപ്തിപ്പെടുത്താനൊന്നും നമുക്ക് പറ്റില്ല, പക്ഷെ നമ്മൾ കഴിയുന്നത്രയും ശ്രമിക്കും. ഈ ഒരു കാലത്ത് ലൈഫിൽ ഏറ്റവും കൂടുതൽ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്ക് മാറ്റമാണ്. ആ വാക്കിനെ ഇപ്പം എങ്ങനെ അടയാളപ്പെടുത്തുക? ഈ പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് നിൽക്കണു, വീണ്ടും നമ്മൾ ഡാൻസുമായി സജീവമായി, ലോകം മുഴുവനും സജീവമായിക്കൊണ്ടിരിക്കുന്നു. ഈ ഓണക്കാലം പോലും അങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്. കാലം മാറുന്നതിനോടൊപ്പം കലയും മാറും. മാറ്റം അനിവാര്യമാണ്, പ്രകൃതിയുടെ നയമാണ്. പക്ഷെ ഈ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ, അൺലെസ് യു ഡൈവേഴ്സിഫൈ, അൺലെസ് യു ചേഞ്ച്, യു കനോട്ട് സർവൈവ്. നമ്മൾ മാറിയില്ലെങ്കിൽ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മാറ്റം അനിവാര്യമാണ്. പലരും, ഞാൻ മനസ്സിലാക്കിയ പലരും, ഈ കാലഘട്ടത്തിൽ അവരവരുടെ ഈ കംഫർട്ട് സോണിൽ നിന്ന് മാറി പുറത്തേക്ക് ഇറങ്ങി പുതിയ കാര്യങ്ങൾ ചെയ്ത് സർവൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ ഡാൻസിൻ്റെ മേഖലയിലായാലും ശരി, പലരും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും കാലം ഒരു മൊബൈലോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കാൻ അറിയാത്ത ഡാൻസ് ടീച്ചർമാർ പോലും ലാപ്ടോപ്പ് വാങ്ങി ഇത് പഠിച്ച് സൂമിലൂടെയും ഇതിലൂടെയൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. സോ മാറ്റമില്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ ഇനി അങ്ങോട്ട് ബുദ്ധിമുട്ടാണ്. കലാകാരികളാണ് അത്, കലയുടെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ, അവരും കൃത്യമായിട്ട് അവരുടെ വാക്കുകൾ പറഞ്ഞു വെക്കുന്നു. നമുക്ക് വേണമെങ്കിൽ അതിനെ കലയുടെ ഒരു വ്യക്തമായ പൊളിറ്റിക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം എന്താണ് എൻ്റെ കലയിലൂടെ അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്ഷനിലൂടെ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കണമെന്ന് അവർ വ്യക്തമായിട്ട് പറയാൻ ധൈര്യം കാണിക്കുന്നുണ്ട്. അതും കൂടി ഈ മാറ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത്തരം ഒരു മാറ്റത്തിലേക്ക് കലാകാരികൾ അല്ലെങ്കിൽ കലാകാരന്മാർ, എസ്പെഷ്യലി ഞാൻ പറയും സ്ത്രീകൾ, വരുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ മാറുന്നതിനെക്കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളത്? എനിക്ക് എന്നെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ തൊടുന്ന അല്ലെങ്കിൽ എന്നെ വല്ലാതെ അലോസരപ്പെടുത്തുന്ന ചില വിഷയങ്ങളെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ വർക്കിലൂടെ പലപ്പോഴും ഞാനതിനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഈ 3rd gender എന്നുള്ളൊരു കോൺസെപ്റ്റിനെ കുറിച്ച് എനിക്ക് വളരെ എന്താ പറയുക, ഞാൻ അവരോട് ഒരുപാട് എംപത്തൈസ് ചെയ്യുന്ന ഒരാളാണ്.
അപ്പോൾ കഴിഞ്ഞ ഞങ്ങളുടെ പ്രൊഡക്ഷൻ, ഞങ്ങൾ യു എസ് ടൂർ ചെയ്ത പ്രൊഡക്ഷൻ സമവേശ വാസ് അബൌട്ട് തേർഡ് ജെൻഡേഴ്സ് ഫ്രം ദ മഹാഭാരതം. മഹാഭാരതത്തിലുള്ള തൃതീയ പ്രകൃതികളെക്കുറിച്ചുള്ള ഒരു പ്രൊഡക്ഷനായിരുന്നു. അപ്പോൾ എനിക്ക് പറയണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും പറയുന്നുണ്ട്. ഒരു പക്ഷേ ഞാൻ അങ്ങനെ എഴുതുന്നൊന്നുമില്ലായിരിക്കാം, പക്ഷേ ഇത് നല്ലൊരു പ്രവണതയാണ്. അപ്പോൾ അത് ഈ കാലഘട്ടം കൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതം ഫ്യൂച്ചറിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, ഈ ഒരു ഒരു എന്താ പറയുക, ഒരു അൺപ്രഡിക്റ്റബിലിറ്റി എല്ലാവരെയും നല്ലോണം അങ്ങോട്ട് ബാധിച്ചു എന്നുള്ളതൊക്കെ മനസ്സിലായി. ആ അതായത് നമ്മുടെ ജീവിതം ചിലപ്പോൾ നാളെ ഉറങ്ങി എണീക്കുമ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഓരോ കാലഘട്ടം കഴിഞ്ഞു, ഇപ്പോൾ നിപ്പയുടെ കാലഘട്ടം കഴിഞ്ഞു, കോവിഡ് കഴിഞ്ഞു എന്ന് പറയാറോ അറിയില്ല. പക്ഷേ നമ്മൾക്ക് മനസ്സിലാവുന്നത് ഈ ഒരു നിമിഷം വളരെ വിലപ്പെട്ടതാണ്, ഈ ഇന്ന് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാവുന്നതിൽ 24 മണിക്കൂറിൽ എത്ര കണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എനിക്കൊരു ദിസ് ഇസ് ലൈക്ക് എ വാർണിംഗ് ടു മാൻകൈൻഡ്, എത്ര കണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ നമുക്ക് ചെയ്യണോ ആഗ്രഹങ്ങളൊക്കെ എല്ലാവരും ദ ട്രൈങ് ടു ഡൂ തിങ്സ്. ഇപ്പം അങ്ങനെ ഒരു ഒരു മാറ്റം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലരും ഇത്രയും കാലം യാത്ര ചെയ്യാത്ത പലരും യാത്ര ചെയ്തു തുടങ്ങി. സ്ത്രീകൾ തനിച്ച് യാത്ര ചെയ്തു തുടങ്ങി. അതൊരു ആ ഒരു റിയലൈസേഷൻ്റെ പുറത്തായിരിക്കണം ഇങ്ങനെയുള്ള തുറന്നു പറച്ചിലുകളും ഒക്കെ ഉണ്ടാവുന്നത്. ആൻഡ് തീർച്ചയായിട്ടും അവരവർക്ക് അവരവരുടെ രാഷ്ട്രീയവും ഒക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതെന്നും ഉണ്ട്. ഞാൻ ഐ ലുക്ക് അറ്റ് തിങ്സ് മോർ ത്രൂ എ ഹ്യൂമനിസ്റ്റ് ആംഗിൾ. എനിക്കൊരു ഞാനതിനൊരു ഹ്യൂമാനിറ്റേറിയൻ രീതിയിലാണ് ഞാൻ പലതിനെയും കാണാൻ ശ്രമിക്കാറുള്ളത്. ഐ ട്രൈ ടു ബി എ പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായിട്ടല്ലാതെ മനുഷ്യത്വപരമായിട്ടാണ് ഞാൻ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ സമീപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി പലപ്പോഴും നേരിട്ടിട്ടുള്ളത് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോഴാണ്. പ്രത്യേകിച്ചും ഇപ്പം നമ്മൾ പറയുന്ന ഒരു തൃതീയ പ്രകൃതിയുള്ള ആളുകളെ പറ്റി സംസാരിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടതായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, ഒരു പ്രൊഡക്ഷൻ പോലും ചെയ്യേണ്ടി വരുമ്പോഴാണ് നമ്മൾ വിമർശനങ്ങൾ കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു മേഖലയാണ്. അല്ല, അങ്ങനെ ഭയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ നമ്മൾ സമവേശ വാസ് എ വെരി എന്താ പറയുക, എനിക്കും ശ്രീകാന്തിനും വളരെ പ്രിയപ്പെട്ടൊരു പ്രൊഡക്ഷനാണ്. ശ്രീകാന്ത് അതിൽ അർജുനൻ ബൃഹന്നളയായിട്ട് കഴിഞ്ഞ കാലഘട്ടം, ഇപ്പോൾ അദ്ദേഹം സ്ത്രീവേഷമാണ് ചെയ്യുന്നത്. ഞാൻ അംബ ശിഖണ്ഡിയായിട്ട് കഴിഞ്ഞ കാലഘട്ടം, ഞാൻ ശിഖണ്ഡിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സംഗതിയാണ്. ആൻഡ് അത് കണ്ട നർത്തകി നടരാജ്, അവരാണ് ചെന്നൈയിലെ പ്രീമിയറിന് വന്നത്. അവർ എല്ലാവർക്കും അറിയാം, അവരിന്ന് ഒരുപാട് നേട്ടങ്ങളുടെ പുറത്ത് നിൽക്കുന്ന ഒരു ട്രാൻസ് വുമൺ ആണ്. അപ്പോൾ ക്ലാസിൻ്റെ പുറത്ത് ഒന്ന് കയറാൻ പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞ് ഒരു കാലം ഉണ്ടായിരുന്നു അവർക്ക്, അല്ലേ? അതെ അതെ അതെ. അപ്പോൾ അവർ പറഞ്ഞത് അതാണ്, ഇതിൽ നിങ്ങൾ ഈ ചെയ്തതിൽ ആത്മാർത്ഥതയുണ്ട്, അതെനിക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ് പറഞ്ഞത്. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് കോംപ്ലിമെൻറ്റ് കമ്മിങ് ഫ്രം എ ട്രാൻസ് വുമൺ. സോ നമ്മൾ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. വീണ്ടും നമ്മളിനി നൃത്തവുമായിട്ട്, നൃത്തം ഉണ്ടാവും, സിനിമയെ തീർത്തും ഉപേക്ഷിക്കുന്നില്ല എന്തായാലും, തീർത്തും ഉപേക്ഷിക്കാൻ വയ്യ. ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു ക്ലാസ് അല്ലേ? എന്തായാലും അത് ധൈര്യപൂർവ്വം അങ്ങനെ മുന്നോട്ട് പോട്ടെ എന്ന് തന്നെ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ക്ലാസ്സൊക്കെ വീണ്ടും ഓഫ്ലൈൻ ക്ലാസ്സസ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 6-7 മാസമായി തുടങ്ങിയിട്ട്. സീനിയർ മോസ്റ്റ് കുട്ടികളാണോ? ആ അതെ, ഇവർ കുറച്ച് കാലമായി. ഇവരൊക്കെ 4 ഉമ ഐശ്വര്യ കുറേ കാലമായി പഠിക്കും. ആ ഉമ 4 വയസ്സ് തൊട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്, ഐശ്വര്യ 5 വയസ്സ് തൊട്ട്. ഇപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു, അപ്പോൾ വളരെ കാലത്തെ റിലേഷൻഷിപ്പ് ഉള്ള കുട്ടികളാണ്. നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യണതാണ് ഒരു ഗുരുകുല സമ്പ്രദായത്തിലൊക്കെ വന്ന് പഠിക്കണ പോലത്തെ ഒരു, അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ കൂടുതലും. പ്രത്യേകിച്ച് ഈ ഓൺലൈനൊക്കെ വന്നപ്പോൾ അത് ഉള്ളതും കൂടി പോയി. പക്ഷേ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറും. ഏറ്റവും പുതിയ പ്രൊഡക്ഷൻ, പുതിയ പ്രൊഡക്ഷൻ ഇപ്പോൾ എന്താ പറയുക, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ വേദികൾ. ഇപ്പോൾ അടുത്ത ഏപ്രിലിലേക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണം എന്നുണ്ട്, അതിൻ്റെ ആലോചനയിലാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ മാറ്റത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉൾക്കൊള്ളുന്ന എന്തെങ്കിലും ആവട്ടെ. ആവട്ടെ. സിദ്ധി വിനായകം പ്രണവാകാരം, സിദ്ധി വിനായകം പ്രണവാകാരം, സിദ്ധി വിനായകം.
ഏകം പ്രണവാകാരം സിദ്ധി വിനായകം പ്രണവാകാരം സിദ്ധി വിനായകം പ്രസന്നസ്മിത വദനം അനുഭാവയേ പ്രണവാകാരം സിദ്ധി വിനായകം പ്രസന്നസ്മിത വദനം അനുഭാവയേ പ്രണവാകാരം സിദ്ധി വിനായകം പ്രസന്നസ്മിത വദനം. നമ്മൾ വളരെ പെട്ടെന്ന് എല്ലാ ഗൃഹാതുരതയിലേക്ക് ഒന്ന് പോയി വന്നു അല്ലേ. ശരിക്കും ഇങ്ങനത്തെ ആഘോഷങ്ങൾ എപ്പോഴും അങ്ങനെയാണ് നമ്മളെ ഓർമ്മകളിലേക്കും അനുഭവങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോവുകയും ചെയ്യും. ശരിക്കും ഒന്ന് റിഫ്രഷ്ഡായി. തീർച്ചയായിട്ടും. അപ്പൊ ഇനി നല്ലൊരു ഓണാശംസ അങ്ങ് പറഞ്ഞിട്ട് പിരിയാന്ന് തോന്നുന്നു. ഓണാശംസ മാത്രം ആകണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾ രണ്ടുപേരും വളരെ നല്ല നർത്തകിമാരാണെന്ന് എനിക്കറിയാം. രണ്ടുപേരെ പറയുന്നത് അശ്വതിയെ നമുക്ക് നേരത്തെ അറിയാം, ധന്യയെ നേരത്തെ അറിയാം. രണ്ടുപേരും നൃത്തം ചെയ്യുന്നതാണ്. അശ്വതി അത് ഒരു പ്രൊഫഷനായിട്ട് തന്നെ കൊണ്ടുനടക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഈ ഓണം ഒരു സമ്പുഷ്ടമാവുന്നത് നിങ്ങളുടെ ചെറിയ പെർഫോമൻസ് കൂടി കണ്ടാലാണ് എന്ന് തോന്നുന്നു. ചേച്ചി വെല്ലുവിളി നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു എനിക്ക് വന്ന് നമുക്ക് സാധാരണ ഒരു ട്രിബ്യൂട്ട് കൊടുക്കാം. പാർവതി മനോഹരി ഇവിടെ തന്നെയാണല്ലോ ഷൂട്ട് ചെയ്തത്. ഇവിടെ ഷൂട്ട് ചെയ്ത പാട്ടാണ്. അതിൽ നിന്ന് പോയെങ്കിലും തൂവൽക്കട്ടാരം. അതെ 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 അതെ. നടനമാടി നടരാജൻ ശാന്തമൊഴുകി ഗണയപദം നാരദവീണ തന്ത്രികളിൽ ശിവത മധുര സ്വരങ്ങൾ ഉയർന്നു തിരുനാഗച്ചിലം വിട്ട മലകര ഹരവീരാ വിലാസങ്ങളുണർന്നു